നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് അരുവിത്തുറ തിരുനാൾ വിശേഷങ്ങൾ കാണുവാനായിട്ടാണ്. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ അരുവിത്തുറ സെൻറ്റ് ജോർജ് ഫൊറോന പള്ളിയിലെ അരുവിത്തുറ വല്യച്ഛൻ്റെ തിരുനാളിന് ഈ 22-ാം തീയതി തുടക്കമായി. വല്യച്ഛൻ്റെ മാതിസം തേടി ആയിരക്കണക്കിന് വിശ്വാസികൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അരുവിത്തുറയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. 2023 ഏപ്രിൽ 23, 24, 25 തീയതികളിലാണ് പ്രധാന തിരുനാളുകൾ ദിവസങ്ങൾ. 101 പുൻകുരിശുമായി നടക്കുന്ന നഗരപ്രതിഷ്ഠമാണ് ഈ തവണത്തെ തിരുനാളിൻ്റെ ഏറെ പ്രത്യേകത. വൈകിട്ട് 4 മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫൊറോന വികാരി റവറൻ ഫാദർ അഗസ്റ്റിൻ പാലയ്ക്കപ്പറമ്പിൽ തിരുനാളിന് കൊടിയുയർത്തി. തുടർന്ന് പള്ളിമുറ്റത്ത് പുറത്ത് നമസ്കാരവും നടന്നു. അങ്ങനെ 101 പൊൻകുരിശുമായുള്ള നഗരപ്രതിഷ്ഠം ദീപാലങ്കൃതമായ പള്ളിയിൽ നിന്നും ആരംഭിച്ച് പ്രദക്ഷിണം മുത്തുകുടകളുടെയും കൊടിത്തോരണങ്ങളുടെയും അകമ്പടിയോടെ നഗര പ്രദക്ഷിണമാണ്. വളരെ മനോഹരമായിട്ടാണ് അടുക്കും ചിട്ടയോടും കൂടി പ്രദക്ഷിണം ടൗൺ ചുറ്റിയത്. ഏറ്റവും മുമ്പിലായിട്ട് ചെണ്ടമേളം, അതിന് തൊട്ടു പിന്നിലായിട്ട് പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകുന്ന വൈദികരാണ് അണിനിരുന്നത്. തിരിക്കാലും മരക്കുരിശും 6 മുത്തുകുടകളുമുണ്ടായിരുന്നു പിന്നിലായിട്ട്. അതിന് പിന്നാലെ മാർത്തോമാ കുരിശ് സെമിനാരി വിദ്യാർത്ഥികൾ വഹിച്ചു. പിന്നാലെ അരുവിത്തുറ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ എഴുതി തയ്യാറാക്കിയ സമ്പൂർണ്ണ ബൈബിള് സംഭവിച്ചു. അതിന് പിന്നാലെ 2 തിരിക്കാലുകളും യൂണിഫോമിൽ അൾത്താറ ബാലന്മാർ, 101 കൊടികൾ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകരും സംഭവിച്ചു. പള്ളിയിലെ പൊൻകുരിശും സമീപ ഇടവകളിൽ നിന്നും എത്തിച്ചേരുന്ന കുരിശുകളും ചെണ്ടമേളവും അതിനു പിന്നാലെയായിട്ട് 101 പൊൻകുരിശുമായിട്ടാണ് ടൗൺ പ്രദർശനം നടന്നത്. വളരെ മനോഹരമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ 101 പൊൻകുരിശുകളും സംവഹിച്ചുകൊണ്ടുള്ള പ്രദർശനം നടന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നഖങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധയുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സമാധാനം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശിഹാദൻ കാരുണ്യവും താതനാം ദൈവത്തിൻ
സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും 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 അതിനു പിന്നിലായി പോലുള്ളവരും
Thank you.
അതിന് എന്തിനായി ബഹുമാനപ്പെട്ടാൽ വൈദികർ ഇവിടെ തിരുനാളിനിപ്പോൾ പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. എല്ലാ വൈദികരും ബഹുമാനപ്പെട്ട ഡീക്കന്മാർക്ക് പിന്നിലായി പ്രദക്ഷിണത്തിൽ അണിചേരണമേ എന്ന് സുയോജിതമായ മാതൃകകൾ നൽകി കടന്നുപോയ വിശുദ്ധരോട് ഒപ്പമാണ് നമ്മൾ നീങ്ങുന്നത് എന്നതിന്റെ സൂചനയായി വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും അവരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കൊടുങ്ങളും സംഭവിക്കപ്പെടുന്നുണ്ട്. 101 പുൻകുരിശികൾ അത്യാഗ്രഹങ്ങളോടെ ഇതിൽ സംഭവിക്കപ്പെടുന്നു. വിശുദ്ധരുടെ സമൂഹത്തിന്റെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരുമിച്ചുള്ള യാത്രയാണ് ഈ പ്രദക്ഷിണമെന്ന് ഭക്തിനിർഭരമായ നഗര പ്രദക്ഷിണം നമ്മളെ ഓർമ്മിപ്പിച്ചു വേണം. ഈ പ്രദക്ഷിണത്തിൽ